ആശുപത്രിയുടെ മോർച്ചറിയിൽ നിന്ന് എം എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വിവരങ്ങൾ. രഞ്ജിത്ത്, കെ എം മാണിയുടെ ഭൗതിക ശരീരം ഇപ്പോൾ ലേക് ഷോർ ആശുപത്രിയുടെ മുൻഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. അവിടെ ഏതാണ്ട് 15 മിനിറ്റോളം ആളുകൾക്ക് പൊതുദർശനത്തിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. യു ഡി എഫിൻ്റെ നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ അവിടെ സന്നിഹിതരായിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അല്പസമയം മുമ്പ് തൻ്റെ അന്തിമോപചാരം അർപ്പിക്കാനായി ആശുപത്രിയിൽ എത്തിയിരുന്നു. മുസ്ലിം ലീഗ് നേതാക്കൾ എത്തിയിരുന്നു. ജോസ് കെ മാണി എം പി എത്തി. ഒപ്പം കേരള കോൺഗ്രസിൻ്റെ വർക്കിംഗ് ചെയർമാനായ പി ജെ ജോസഫ് ഉണ്ട്. കെ മാണിയുടെ ഭാര്യ, കുട്ടിയമ്മ എന്നിവരടക്കമുള്ളവർ ഈ ആശുപത്രിയുടെ മുൻവശത്തുണ്ട്. ഇപ്പോൾ നിരവധി ആളുകൾ കെ മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി, അവസാനമായി കാണുന്നതിനായി കൊച്ചി ഇലെ ആശുപത്രിയുടെ മുൻവശത്ത് തടിച്ചുകൂടിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. കെ മാണിയുടെ ഭൗതികശരീരം എത്തിച്ചപ്പോൾ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അതേ തുടർന്ന് ഒരു വഴിയിലൂടെ മാത്രമാണിപ്പോൾ അകത്തേക്ക് ആളുകളെ കടത്തിവിടുന്നത്. ഏതാണ്ട് 10-15 മിനിറ്റിനുള്ളിൽ തന്നെ വിലാപയാത്ര ഇവിടെ നിന്നും ആരംഭിക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ശ്രീ വിജയ് അഗസ്തി കെ മാണിയോട് വളരെ അടുപ്പമുള്ള, ആത്മബന്ധമുള്ള പാലയിലെ നേതാവാണ് അദ്ദേഹം. എല്ലാ ക്രമീകരണങ്ങളുമായിട്ടുണ്ട്. ഇവിടെ നിന്ന് പുറപ്പെട്ട് വൈക്കം വഴി കടുത്തിരുത്തി, തലയോലപ്പുറമ്പ് കടുത്തിരുത്തി, ഏറ്റുമാനൂർ, കോട്ടയം പാർട്ടി ഓഫീസ്, അവിടെ അരമണിക്കൂർ. അതിനുശേഷം മൈതാനത്ത് സി എം വരും 2:20. സി എം വരുന്നവരെ അല്പം വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അവിടെ പാലായിക്ക് മണർകാട് വഴിയാണ് പോകുന്നത്. മണർകാട് അയർക്കുന്നം, കിടങ്ങൂർ വഴി, കടപ്പളാമറ്റം വഴി സാറിൻ്റെ ജന്മസ്ഥലമായ മരങ്ങാട്ടുപള്ളിയിൽ, അവിടെ 10 മിനിറ്റ്. നിങ്ങൾക്കൊക്കെ എത്ര വലിയ നഷ്ടമാണ്? കാരണം നിങ്ങൾക്കൊക്കെ പറഞ്ഞറിയിക്കാനാവുന്ന വാക്കുകൾ. എന്നെ സംബന്ധിച്ചിടത്തോളം 58 വർഷത്തെ അൻപബദ്ധം. ഞാൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ ഇലക്കാട് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു 15 വർഷം. 16 വർഷം പാലാ നിയോജക മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. 25 വർഷം 8 മാസവും പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എല്ലാമായിരുന്നു പോയി. പാർട്ടിക്കും വ്യക്തിപരമായും വ്യക്തിപരമായി അത് തന്നെ. തീർച്ചയായും പറയാൻ വാക്കുകൾ പോലും ഇല്ല. കാരണം പാലായിലെ നിയോജകമണ്ഡലം പ്രസിഡൻ്റായിരുന്ന ഇ ജെ അഗസ്തിയാണിപ്പോൾ നമ്മോട് തങ്ങളുടെ വികാരം പങ്കുവച്ചത്. ഇത്തരത്തിൽ തന്നെ കെ മാണിയുമായി അടുത്തിടപഴകുന്ന മുഴുവൻ നേതാക്കൾക്കും അല്ലെങ്കിൽ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് പോലും വലിയ കാൽപ്പാടുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുദ്രകൾ അവശേഷിപ്പിച്ചാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഉൾപ്പെട്ട ആളുകളിലൊക്കെയും ഒരു പ്രത്യേക ഒരു വലയം അദ്ദേഹം തീർക്കുന്നു. അതുതന്നെയാണ് ഒരുപക്ഷെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ വിജയവും. വ്യക്തികളിൽ നിന്നും വ്യക്തികളിലേക്കാണ്, പ്രത്യയശാസ്ത്രങ്ങൾക്കപ്പുറം വ്യക്തിബന്ധങ്ങൾക്കാണ് കൂടുതൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ, പ്രത്യേകിച്ചും കെ എം മാണിയുടെ നേതൃത്വത്തിൽ, ആളുകളെ പേരെടുത്ത് വിളിക്കാൻ തക്കവണ്ണം പര്യാപ്തമായ രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലിയായിരുന്നു അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പാലാക്കാർക്കും കോട്ടയത്തെ കേരള കോൺഗ്രസ് പ്രവർത്തകർക്കുമൊക്കെ കെ എം മാണി ഏറ്റവും പ്രിയപ്പെട്ടവനാവുന്നത്. കെ എം മാണി എന്നാൽ കേരള കോൺഗ്രസ് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എന്നാൽ കെ എം മാണി എന്ന പര്യായത്തിലേക്ക് ആ പാർട്ടി എത്തിയതിൻ്റെ ഒരു പ്രധാന കാരണവും അതുതന്നെയാണ്. എന്തായാലും നിരവധി പ്രവർത്തകരാണ് ഇപ്പോഴും ഈ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ തങ്ങളുടെ പ്രിയപ്പെട്ട മാണിസാറിനെ ഏറ്റുവാങ്ങി സ്വന്തം നാടായ കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. രഞ്ജിത്ത്, അല്പസമയത്തിനകം കോട്ടയത്തേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രമുഖർ അവിടെയുണ്ട്. അതേസമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കെ എം മാണിയുടെ ഭൗതിക ശരീരം അല്പസമയത്തിനകം കോട്ടയത്തേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകും. ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറി